ബാർക്കോഴ പാർട്ട് ടു എന്ന പേരിൽ വി ഡി സതീശൻ എറണാകുളത്തും കെ സുധാകരൻ തിരുവനന്തപുരത്തെ ഒരു ബാർ ഹോട്ടലിൽ ഇരുന്ന് ലോഞ്ച് ചെയ്ത പുതിയ സംഭവം ഇതാ കാറ്റുരുവിട്ട ബലൂൺ പോലെ ആയിപ്പോയി. ആദ്യം സുധാകരനും സതീശനും തമ്മിൽ ഒരു ധാരണയിലെത്തണം. ഒരു ബാർ മുതലാളിയുടെ ശബ്ദ സന്ദേശം വന്നിട്ടുണ്ടെന്ന് കേട്ടപാടെ കാളപെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുത്തതുപോലെ ചാടി പുറപ്പെട്ടതാണ് ഇരുവരും. സുധാകരൻ ഉടനടി പ്രഖ്യാപിച്ചു നടന്നത് 25 കോടി രൂപയുടെ അഴിമതി, എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന്. എറണാകുളത്തായിരുന്ന വി ഡി സതീശൻ പ്രഖ്യാപിച്ചു നടന്നത് 20 കോടി രൂപയുടെ അഴിമതിയെന്ന്. അപ്പോൾ ഇരുവരും തമ്മിലൊന്ന് കണക്കുകൾ ഒന്നുകൂടി പരിശോധിക്കണം. സുധാകരൻ പറഞ്ഞതിലെ ആ 5 കോടി എവിടെ പോയെന്ന്, എന്നിട്ട് പോരെ എക്സൈസ് മന്ത്രി രാജിവെക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ. പിന്നെ ബാർ ഉടമകൾ പിരിവ് നടത്തിയത് സർക്കാരിന് കോഴ കൊടുക്കാനാണെന്ന് ആരാണ് പറഞ്ഞത്? കേരള ഹോട്ടൽസ് അസോസിയേഷൻ തന്നെ പറയുന്നുണ്ട് അവരുടെ ആസ്ഥാന മന്ദിരം വാങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ഒരു പിരിവാണിതെന്ന്. അതിനിടയിൽ തൊടുപുഴയിലെ ഒരു മദ്യ മുതലാളി ഉണ്ടാക്കി വെച്ച അനാവശ്യ കുത്തിത്തിരിപ്പാണ് പ്രചരണമാണിതെന്ന്. അങ്ങനെ മദ്യനയത്തിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് കോഴ നൽകാൻ പിരിവെടുത്തുന്ന ആരോപണം കേരള ഹോട്ടൽസ് അസോസിയേഷൻ തന്നെ തള്ളിയിരിക്കുന്നു. സംഘടനാ നേതാവ് അനിമോൻ കോഴ നൽകാൻ നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശം പരത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അംഗങ്ങളോട് പണം ആവശ്യപ്പെട്ടത് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയാണെന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ തന്നെ വ്യക്തമാക്കുന്നു. സംഘടനയെ പുലർത്താൻ ശ്രമം നടത്തിയതിന് അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം സംഘടന തീരുമാനമെടുത്തിരുന്നെന്നും സുനിൽകുമാർ പറയുന്നുണ്ട്. വി സുനിൽകുമാർ കൂടുതൽ പറയുന്നത് ഇങ്ങനെയാണ്, 650 അംഗങ്ങളാണ് സംഘടനയിലുള്ളത്. സംഘടനയ്ക്കായി തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ എറണാകുളത്തിൽ ഓഫീസ് ഉള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് ഓഫീസ് വേണ്ട എന്ന് ആ ഭാഗത്തുള്ള ചിലർ പറഞ്ഞു. കെട്ടിടം വാങ്ങുന്നത് സംബന്ധിച്ച് 2 തവണ തീരുമാനമെടുത്തെങ്കിലും എതിർപ്പ് കാരണം നടപ്പാക്കാനായില്ല. 3ാം തവണ ശക്തമായി തന്നെ തീരുമാനം നടപ്പാക്കാൻ തീരുമാനിച്ചു. മെയ് 30 മുഴുവൻ തുകയും നൽകേണ്ടി വരും. 5.6 കോടി രൂപയാണ് അമേരിക്കൻ മലയാളിയായ ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന് വിലയായി നൽകേണ്ടത്. രജിസ്ട്രേഷൻ ചെലവുകൾക്കായി 60 ലക്ഷം രൂപയും വേണം. എന്നാൽ ഇതുവരെ 450 അംഗങ്ങളിൽ നിന്നായി 4.5 കോടി രൂപ മാത്രമാണ് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. 1 ലക്ഷം രൂപ വീതമാണ് ഇതിനു മുമ്പേ ഒരാൾ നിന്നും വാങ്ങിയത്. അത് സർക്കാരിന് കൊടുക്കാനല്ല, അതും അക്കൗണ്ട് മുഖേനയാണ് ഇടപെടലുകളെല്ലാം. കെട്ടിടം വാങ്ങാൻ വേണ്ടിയാണ് തുക. ബാക്കി തുക മെയ് 30 കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ 2.5 ലക്ഷം രൂപ വീതം സംസ്ഥാന സമിതിക്ക് വായ്പയായി നൽകണമെന്നാണ് ഈ യോഗത്തിൽ സംസ്ഥാന ഭാരവാഹികൾ ആവശ്യപ്പെട്ടത്. അതിനെയാണ് ഈ അനിമോൻ കോഴയായി വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചതും. എന്നാൽ വായ്പ ആവശ്യപ്പെട്ടതിനോട് അനിമോൻ ഉൾപ്പെടെയുള്ള ചിലർ വീണ്ടും എതിർപ്പ് പറഞ്ഞു. കെട്ടിടം വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അനിമോൻ ഉൾപ്പെടെയുള്ളവർ ഇടുക്കിയിലും കൊല്ലത്തും ചില പ്രമുഖ ബാർ നേതാക്കൾ ചേർന്ന് മറ്റൊരു സംഘടനയ്ക്കും രൂപം കൊടുത്തു. ഇത് 2 മാസമായി നീളുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അനിമോൻ്റെ സ്ഥാനത്തിൽ തന്നെ കമ്മിറ്റി ഇതിനെ വിമർശിച്ചു. അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അനിമോൻ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് സംസ്ഥാന ഭാരവാഹികൾ പറയുന്നത്. ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ അല്ലേ എല്ലാം. അനിമോൻ എന്ന ബാർ ഉടമ സംഘടനാ നേതാവ് പരത്തിയ ശബ്ദ സന്ദേശമാണോ അതോ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞതാണോ മുഖവിലക്കെടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. കെട്ടിടം വാങ്ങാൻ പിരിവെടുക്കുന്നത് അസോസിയേഷൻ്റെ സംസ്ഥാന നേതൃത്വമാണ്, അല്ലാതെ ഇത് സർക്കാരിന് കോഴ നൽകാനല്ല. സംഘടനയ്ക്കുള്ളിലെ കുതിത്തിരിപ്പുകളാണ് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം തിരിച്ചുവിട്ടത്. ഇതിൽ സർക്കാരിന് റോളുമില്ലെന്ന് പ്രതിപക്ഷമെങ്കിലും ഓർക്കാനുള്ള ബുദ്ധി കാട്ടണം. എന്തായാലും ട്രൈഡേ പോലും മാറ്റാനുള്ള ചർച്ചകൾ സർക്കാർ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് എക്സൈസ് മന്ത്രി MB രാജേഷും വ്യക്തമാക്കി. വ്യാജ ആരോപണം കൊണ്ടുവന്ന സംഭവം അന്വേഷിക്കണമെന്നും മന്ത്രി DGPയോടും നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് LDF സർക്കാർ. വെറുമൊരു വ്യാജ ആരോപണമാണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ മണിക്കൂറുകൾക്കകം പോലീസിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പണ്ട് KM മാണിയെ ബാർ കോഴക്കേസിൽ കുടുക്കി രാജിവയ്പ്പിച്ച അതേ കോൺഗ്രസ് ബാർ മുതലാളിക്കോട്ട് ആ കൂട്ടുകെട്ടാണിപ്പോൾ ഇങ്ങനെ ബാർ കോഴ പാർട്ട് 2 എന്ന പേരിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ചീറ്റിപ്പോയി എന്നല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനുമില്ല.